സമൂഹ മാധ്യമങ്ങളിൽ ഈ ട്രോളുകളും അതുപോലുള്ള ചില രസകരമായ വീഡിയോകളൊക്കെ നമ്മൾ കാണാറുണ്ട്. ചില വീഡിയോകൾ കണ്ടാൽ ചിരിക്കേണ്ട വിഷയമാണെങ്കിലും നമ്മൾ കരഞ്ഞു പോകും. ചില വീഡിയോകൾ കരയേണ്ട വിഷയമാണെങ്കിലും നമ്മൾ ചിരിച്ചു പോകും. ഈ വീഡിയോ കാണുമ്പോൾ ചിരിക്കണോ കരയണോ അതോ ഇറങ്ങി ഓടണോ തലകുത്തി മറിയണോ എന്ന ചിന്തയാണ് സാധാരണ ജനങ്ങൾക്കുണ്ടാകുന്നത്. എത്ര രസകരമാണ്, എത്ര ഭംഗിയായി വീഡിയോ ചെയ്തിരിക്കുന്നു. ഇങ്ങനെയുമുണ്ടോ അഭിനയം തോന്നിപ്പോകും. ഓസ്കാർ അവാർഡ് കിട്ടും ഇങ്ങനെ അഭിനയിച്ചാൽ. ഒന്നും പറയുന്നില്ല, വീഡിയോയെക്കുറിച്ച് നമുക്ക് പിന്നെ പറയാം. വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ. നാട്ടിലെ പ്രശ്നങ്ങളാണെന്നറിയാം. വലിയൊരു ഇഷ്യൂ ആണ് സി എ അതുപോലെ ബന്ധപ്പെട്ടിട്ടുള്ള വിഷയം. അപ്പൊ അതില് പൊതുജനങ്ങൾക്ക് ഭയങ്കരമായ സംശയങ്ങളുണ്ട്. നമുക്ക് സംശയമില്ല, സംശയമുള്ളത് നിങ്ങൾക്കാണ്, നിങ്ങളുടെ അതിൽക്കാണ് സംശയമുള്ളത്. നമ്മൾക്കൊരു സംശയമില്ല ഇക്കാര്യത്തിൽ. നിങ്ങളുടെ ഇപ്പമാതിരി ഇത്ര വൃത്തിയുള്ള ഒരു സാധനത്തിനെ ന്യായീകരിച്ചോണ്ട് എന്റെ വീട് ഞാൻ പറഞ്ഞു ഇത്ര പുഴുത്ത മനസ്സായിട്ടാണ് നീ ഒക്കെ നടക്കുന്നത്. എന്ത് വൃത്തികെട്ട മനസ്സായിട്ടാണ്, എത്ര മോശം. നീ ഒന്നാമത് നിങ്ങളെ പോലുള്ള ചാണകങ്ങളിൽ തറക്കിക്കാനുള്ളത് എല്ലാം ഇറങ്ങിപ്പോ ഇറങ്ങിപ്പോ ഇമാര് സംഗതിയായിട്ട് മേല് സൈസ നിന്നെ ഈ കാണേണ്ട സൈസ വളരെ മോശമായി. ഇത് മറക്കലുള്ള സൈസ, അത്ര മോശമായി ഈ കാണിച്ചത്. ദേശീയ പൗരത്വ നിയമവുമായി ബന്ധപ്പെട്ട് ബി ജെ പി സംസ്ഥാന തലത്തിൽ തന്നെ അതിൻ്റെ കാര്യങ്ങൾ വിശദീകരിച്ചുകൊണ്ട് വീട് വീടാന്തരം കയറി ജനങ്ങളെ കണ്ട് അത് വിശദീകരിക്കുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നല്ലോ. തിരുവനന്തപുരത്താണ് അതിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചത്. ഇതിപ്പോൾ ബി ജെ പി കാർ വീട്ടിലെത്തി ഈ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കുന്നു എന്ന വ്യാജേന. കുറെ എസ് ഡി പി ഐ കാർ എത്തുന്നു. എസ് ഡി പി കാർ എത്തിയ ശേഷം എന്താണ് ചെയ്യുന്നത്? ആ വീട്ടുകാർ നേരത്തെ പ്ലാൻ ചെയ്തതുപോലെ ഒരു കുട്ടി വിളിക്കുന്നു, സതീഷേട്ടൻ വരുന്നു, വന്നിരിക്കുന്നു എന്ന് പറയുന്നു. അങ്ങനെ സംസാരിക്കുന്നു, അവസാനം അവരെ പിടിച്ച് പുറത്താക്കുന്നു. എന്താണ് ഏതാണ് എന്ന് അന്വേഷിക്കുക പോലും ചെയ്യാത്ത. എന്നിട്ട് പറയുന്നു, ബി ജെ പിക്കാരെ സാധാരണ ജനങ്ങൾ വീട്ടിൽ നിന്ന് ആട്ടി ഓടിക്കുന്നു. പൗരത്വ നിയമം പറയാൻ വന്ന, അതിൻ്റെ വിശദാംശങ്ങൾ നൽകാൻ വന്ന ബി ജെ പിക്കാരെ. ഇങ്ങനെയാണ് ഈ വീഡിയോ പ്രചരിപ്പിക്കുന്നത്. ഇത് പ്രചരിപ്പിക്കുമ്പോൾ അടിസ്ഥാനമായി ഒരു വീഡിയോ ഷൂട്ട് ചെയ്യുന്നതിലും അത് പ്രചരിപ്പിക്കുന്നതിലും അടിസ്ഥാനമായി കുറേ കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഒന്നില്ലെങ്കിൽ ഒന്ന് വേഷമെങ്കിലും മാറാമായിരുന്നു. ഈ വീഡിയോയിൽ കാണുന്ന താടി വെച്ച ആ മഹാത്മാവ്, അതായത് സതീശൻ എന്ന് പറയുന്നയാൾ, അദ്ദേഹം ഹസൻ കേച്ചേരി എന്ന് പറയുന്ന കേച്ചേരി, തൃശ്ശൂർ ജില്ലയിലെ കേച്ചേരിയിലാണ് അദ്ദേഹത്തിൻ്റെ വീട്. കൂടെ ഇരിക്കുന്ന ആ മഹാൻ്റെ പേര്, അതായത് അതിനകത്ത് കയ്യിൽ രാഖിയൊക്കെ കെട്ടി ഇരിക്കുന്ന ആ മഹാൻ്റെ പേര് അബ്ദുൾ ജലീൽ, അബ്ദുൾ ജലീൽ വെഞ്ഞാറമ്മൂട്. തിരുവനന്തപുരം ജില്ലയിലെ വെഞ്ഞാറമ്മൂട് ആണെന്ന് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ സ്വദേശം. തൃശ്ശൂർ നടന്ന ഒരു സംഭവമായിട്ടാണ് ഇതിനെ ചിത്രീകരിക്കുന്നത്. ഇവരെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ, ഇവരുടെ ശരീരഭാഷ നോക്കിക്കഴിഞ്ഞാൽ അറിയില്ലേ ഇത് അഭിനയമാണ്. അവിടെ പത്രം വായിച്ചുകൊണ്ട് ഒരു വയസ്സയാളിരിപ്പുണ്ട്. ആ വ്യക്തി അവിടെ കൊണ്ട് പ്രതിഷ്ഠിച്ചതാണെന്ന് ആ വ്യക്തിയുടെ മുഖത്ത് തന്നെയുണ്ട്, അദ്ദേഹത്തിൻ്റെ ഓരോ ചലനത്തിലുമുണ്ട്. ഇത്രയും സംഭവം നടന്നിട്ടും ആ വ്യക്തിയൊന്നും മിണ്ടിയതുമില്ല. ഇതെന്ത് വീഡിയോയാണ്? ബി ജെ പിക്കാർക്കെതിരെ വീട്ടുകാർ, ബി ജെ പിക്കാരെ വീട്ടിൽ നിന്ന് പൗരത്വ നിയമത്തിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു വന്ന ബി ജെ പിക്കാരെ വീട്ടുകാർ പുറത്താക്കി എന്ന് പറഞ്ഞാണ് ഈ മണ്ടന്മാർ ഇത് ഷെയർ ചെയ്യുന്നത്. തലയ്ക്കകത്ത് 10 പൈസയുടെ ആൾതാമസം ഇല്ലേ? നിങ്ങൾ ഈ വലിയ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടല്ലോ, നിങ്ങൾ ഈ പൗരത്വ നിയമവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ എന്തെങ്കിലും ഒന്ന് വായിച്ചു നോക്കിയിട്ടുണ്ടോ? നിങ്ങൾക്കൊരു വീഡിയോ ഫേക്കായിട്ട് ഉണ്ടാക്കിയെങ്കിലും നിങ്ങൾക്ക് വേഷം മാറാമായിരുന്നില്ലേ? നിങ്ങൾ ഏതായാലും രാഖിയൊക്കെ കെട്ടിയിട്ടുണ്ട്, കയ്യിൽ ചരടൊക്കെ കെട്ടിയിട്ടുണ്ട്, കാവ്യം മുണ്ടെടുത്തിട്ടുണ്ട്, അപ്പോൾ അത് ബി ജെ പിക്കാരാണെന്ന് ജനങ്ങൾ ധരിച്ചുകൊള്ളും. നിങ്ങളെപ്പോലെ മണ്ടന്മാരല്ല എല്ലാ ജനങ്ങളും, അത്രയേ പറയാനുള്ളൂ. നിങ്ങളാണ് ആന മണ്ടന്മാർ. എൻ്റെ പ്രിയപ്പെട്ട എസ് ഡി പി ഐ പോപ്പുലർ ഫ്രണ്ട് സുഹൃത്തുക്കൾക്ക്
നിങ്ങൾക്ക് കാര്യങ്ങൾ ഒന്ന് പഠിച്ച ശേഷം നിങ്ങൾ പ്രതികരിക്കും. നിങ്ങൾ ഇത്തരം മണ്ടത്തരങ്ങൾ ഇനി കാണിക്കാതിരിക്കും. ഇനിയെങ്കിലും കാര്യങ്ങൾ ആലോചിച്ച് തീരുമാനമെടുക്കൂ. ഒരു ഫേക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാനാണെങ്കിൽ പോലും അതിൻ്റെതായ സാമഗ്രികളും അതിൻ്റെതായ ഒരു സാഹചര്യവും ആ സാധ്യതകളും വേണം എന്ന കാര്യം മനസ്സിലാക്കൂ. ഇതേതെങ്കിലും ഒരു പ്രൊഫഷണൽ സ്റ്റുഡിയോയിലോ വല്ലതും കൊടുത്താൽ അവർ ഭംഗിയായി ഷൂട്ട് ചെയ്ത് തന്നേനെ, നിങ്ങൾക്ക് അതിനുള്ള ബുദ്ധി പോലും ഇല്ലല്ലോ എന്ന് ആലോചിച്ച് സങ്കടം തോന്നുകയാണ്. ഏതായാലും കൊള്ളാം. ഇതിപ്പോൾ സമൂഹ മാധ്യമങ്ങളിലൊക്കെ പടർന്നു പിടിക്കുകയാണ്. ആൾക്കാർ ചിരിച്ച് ചിരിച്ച് വീഡിയോ കണ്ട് ചിരിച്ച് ചിരിച്ച് തലകുത്തി മറിയുകയാണ്. കൊള്ളാം. ഏതായാലും വെബ് ഡെസ്ക് തത്വമായി ന്യൂസ്.